നമസ്കാരം. ലവ് ജിഹാദ് മാത്രമല്ല മയക്കുമരുന്ന് നൽകിയുള്ള നാർക്കോട്ടിക് ജിഹാദും സജീവമാണെന്ന പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ടിന്റെ പ്രസ്താവനയെ പിന്തുണച്ചിരിക്കുകയാണ് ബി ജെ പി. ബിഷപ്പ് സത്യം വിളിച്ചു പറയുന്നതിന് അദ്ദേഹത്തെ വളഞ്ഞിട്ടാക്രമിക്കാൻ ശ്രമിക്കുന്നത് അനുവദിക്കില്ല എന്നും നാർക്കോട്ടിക് ജിഹാദ് സംബന്ധിച്ച് അന്വേഷണം വേണമെന്നും ബി ജെ പി സംസ്ഥാന സെക്രട്ടറി ബി രാധാകൃഷ്ണ മേനോൻ പറഞ്ഞു. അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ വിഷയത്തിൽ അദ്ദേഹം തത്വമേ ന്യൂസിനോട് പ്രതികരിച്ചു. യഥാർത്ഥത്തിൽ അദ്ദേഹം ഉയർത്തിയ ആശങ്ക അദ്ദേഹം പ്രചാരം ചെയ്യുന്ന സമൂഹത്തിന്റെ ആശങ്ക മാത്രമല്ല പൊതുസമൂഹത്തിന്റെ ആകെ ആശങ്കയാണ്. കാരണം നമുക്കറിയാം അദ്ദേഹത്തിന്റെ വാക്കുകൾ വന്നത് ഇപ്പോ ഈ സെപ്റ്റംബർ മാസം 11 എന്ന് പറയുമ്പോൾ വേൾഡ് ട്രേഡ് സെന്റർ തകർക്കപ്പെട്ടതിന്റെ ഓർമ്മ ഉയരുന്ന ദിനങ്ങൾ കൂടിയാണ്. അപ്പൊ ആഗോള തലത്തിൽ തന്നെ ലോകത്തിന് മുഴുവൻ ഭീഷണിയായി മാറിയിട്ടുള്ള ഭീകരവാദികളെ സംബന്ധിച്ച് ആ ഭീകരതയെക്കുറിച്ച് അവരുടെ പ്രവർത്തനത്തെക്കുറിച്ച് ഒക്കെ ലോകം ആകെ ആശങ്കയുണ്ട്. ലോകം ഒന്നാകെ അതിനെ നേരിടുകയും ചെയ്യുന്നുണ്ട്. ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അവരാരംഭിച്ചിട്ടുള്ള വ്യത്യസ്ത രീതിയിലുള്ള ജിഹാദി പ്രവർത്തനങ്ങൾ അതിലാണ് ലവ് ജിഹാദിയും അതേപോലെ ബഹുമാന്യ പിതാവ് സൂചിപ്പിച്ച നർക്കോട്ടിക്കുമായി ബന്ധപ്പെട്ട ജിഹാദി പ്രവർത്തനങ്ങളും ഒക്കെ വരുന്നത്. മയക്കുമരുന്ന് ഇന്ന് ഈ നാട് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി കൂടിയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ആ മയക്കുമരുന്നിനെ ആയുധമാക്കുന്ന ജിഹാദി പ്രവർത്തനത്തെ ഒരു കാരണവശാലും വെച്ചുപൊറുപ്പിക്കാനാവില്ല എന്ന് മാത്രമല്ല അതിനെ സർവശക്തി ഉപയോഗിച്ച് കണ്ടെത്താനും അവസാനിപ്പിക്കാനുമുള്ള നടപടി ഏറ്റെടുക്കുവാൻ ഗവൺമെന്റുകൾക്ക് ബാധ്യതയുണ്ട്. അതിന് കേരള സർക്കാരിനും ബാധ്യതയുണ്ട്, കേന്ദ്ര സർക്കാരിനും ബാധ്യതയുണ്ട്. തീർച്ചയായിട്ടും ഭാവി തലമുറയുടെ ആവശ്യം കണക്കിലെടുത്തുകൊണ്ട് ഗവൺമെന്റ് നടപടികൾ സ്വീകരിക്കേണ്ട സമയം സമാഗതമായിരിക്കുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. പിതാവിനെ സംബന്ധിച്ചിടത്തോളം, കല്ലറങ്ങാട്ട് പിതാവിനെ സംബന്ധിച്ചിടത്തോളം വളരെ ആലോചിച്ച് അഭിപ്രായം പറയുന്ന ക്രിസ്തീയ കാര്യങ്ങളിലും പൊതു കാര്യങ്ങളിലും അവഗാഹമായ പാണ്ഡിത്യമുള്ള ഒരു ബിഷപ്പാണ്. തീർച്ചയായിട്ടും അദ്ദേഹം കാര്യങ്ങൾ പഠിച്ചു തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. പൊതുസമൂഹം ഒന്നാകെ അദ്ദേഹത്തിന് പിന്തുണ കൊടുത്തുകൊണ്ട് ജിഹാദി പ്രവർത്തനത്തെ ഒറ്റപ്പെടുത്താനുള്ള നീക്കത്തിൽ അണിചേരുകയും ഒപ്പം സർക്കാർ, കേരള സർക്കാരും കേന്ദ്ര സർക്കാരും ഇക്കാര്യത്തിൽ ആവശ്യമായ അന്വേഷണവും നടപടിയും എടുക്കുന്നതിന് തീരുമാനിക്കുകയുമാണ് ഈ അവസരത്തിൽ വേണ്ടത്. അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു: നർക്കോട്ടിക് ജിഹാദ് സംബന്ധിച്ച് അന്വേഷണം വേണം. പാലാ ബിഷപ്പിനെ വളഞ്ഞിട്ടാക്രമിക്കാൻ ശ്രമിക്കുന്നത് അപലപനീയം. അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ടിനെ വളഞ്ഞിട്ടാക്രമിക്കാൻ അനുവദിക്കില്ല. സത്യം മൂടിവെക്കാൻ സർക്കാരും മുഖ്യമന്ത്രിയും ശ്രമിക്കുന്നത് ജിഹാദികളെ സംരക്ഷിക്കാനാണ്. ലവ് ജിഹാദിന് പുറമെ നർക്കോട്ടിക് ജിഹാദും ഉണ്ടെന്ന് മാർ ജോസഫ് കല്ലറങ്ങാട്ട് കുറവിലങ്ങാട് പള്ളിയിലെ പ്രസംഗം അതീവ ഗൗരവമുള്ളതാണ്. ഇത് കേവലം സാമുദായിക വിഷയമല്ല. ലവ് ജിഹാദിലൂടെ മതംമാറ്റമല്ല നടക്കുന്നത്. ഒരാൾ ജിഹാദിയായി രാജ്യദ്രോഹത്തിന് തയ്യാറെടുക്കുകയാണ്. ബിഷപ്പിന്റെ ഗുരുതരമായ ആരോപണത്തിൽ മുഖ്യമന്ത്രിയുടെയും പ്രതിപക്ഷ നേതാവിന്റെയും അഭിപ്രായം വ്യക്തമാക്കണം. സഭയിലെ പെൺകുട്ടികളെ തട്ടിയെടുക്കാൻ ചില കേന്ദ്രങ്ങൾ ശ്രമിക്കുന്നതായി കഴിഞ്ഞ ആഴ്ച പുറത്തിറക്കിയ സർക്കുലറിൽ ബിഷപ്പ് ആരോപിച്ചിരുന്നു. അതിനു പിന്നാലെയാണ് തുറന്ന ആരോപണങ്ങളുമായി പാലാ ബിഷപ്പ് രംഗത്ത് വരുന്നത്. പ്രണയമല്ല സംഭവിക്കുന്നത്, പൂർണ്ണമായും നശിപ്പിക്കുകയാണ് ജിഹാദികളുടെ ലക്ഷ്യം. അമുസ്ലിങ്ങളായ എല്ലാവരെയും നശിപ്പിക്കണം എന്നതാണ് ജിഹാദ് കൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. ആയുധം ഉപയോഗിക്കാനാവാത്ത സ്ഥലങ്ങളിൽ ഇത്തരം മാർഗങ്ങൾ ഉപയോഗിക്കുന്നു എന്നും ജോസഫ് കല്ലറങ്ങാട്ട് ആരോപിച്ചു. ക്രിസ്ത്യൻ സമുദായത്തിന്റെയും ഭൂരിപക്ഷ സമുദായങ്ങളുടെയും ഈ ആശങ്ക സർക്കാർ കണ്ടില്ലെന്ന് നടിക്കരുത്. എന്തായാലും പാലാ ബിഷപ്പിനെ പിന്തുണച്ച് നിരവധി പേരാണ് രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ബി രാധാകൃഷ്ണൻ പറഞ്ഞതുപോലെ നാർക്കോട്ടിക് ജിഹാദ് സംബന്ധിച്ച് അന്വേഷണം വേണം എന്ന് തന്നെയാണ് തത്വമേ ന്യൂസിനും പറയാനുള്ളത്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.